بسم الله الرحمن الرحيم ജമാഅത്ത് ആയിട്ടുള്ള നിസ്കാരത്തിന് എത്രയോ പ്രതിഫലങ്ങളുണ്ട്. അങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചപ്പോൾ മഅ്മൂമിന് അവസാനത്തെ റക്അത്തിൽ അവസാനത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ അവൻ ഉറപ്പായി എന്ത് തക്ബീറും നിയ്യത്തും അല്ലാത്ത ഒരു ഫർള് ഒഴിവാക്കി എന്ന് ഉറപ്പായി. അങ്ങനെ നമുക്ക് ഉണ്ടാവില്ലേ, രാ വേലും സ്കരിക്കല്ലേ. അള്ളാഹു ഹവയ്ക്കെ വലിച്ചെറിഞ്ഞ് ആ മാധുര്യത്തോടുകൂടെ നിസ്കാരം അനുഭവിക്കുവാൻ, നിസ്കരിക്കാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അല്ലെങ്കിൽ സംശയം വന്നു, ഇന്നെന്താ കാട്ടുക, ഇമാം ഒപ്പം കേട്ടോ, ഇമാമിനോട് കൂടെ. അപ്പൊ അത്തഹിയത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒന്നാമത്തെ റക്അത്തിൽ ഞാൻ റുകു ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായി. എന്താ ചെയ്യാ നമ്മള്? ഇമാമ് സലാം വീട്ടി കഴിഞ്ഞിട്ട് ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം. അതാ ഫർഉഇൻ ലൗ തദക്കറൽ മഅ്മൂമു ഐ തയക്കന. ഒരു മഅ്മൂമ് ഉറപ്പായി എപ്പോ, ഫീ തശഹുദിഹി ഐ ജുലൂസിഹി, അവൻ്റെ ആ ഇരുത്തത്തിൽ അവസാനത്തെ തഹിയാത്തിൽ എന്താ ഉറപ്പായത്? തെറുക്ക റുക്നിൻ, ഒരു ഫർള് ഒഴിവാക്കൽ ഉറപ്പായി. ഏത് ഫർള്? ഗൈറു നിയ്യത്തിൻ വ തക്ബീറത്തിൻ. തക്ബീറത്തും തക്ബീറത്തുൽ ഇഹ്റാമേ, അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും അല്ലാത്ത ഒരു ഫർള് ഒഴിവാക്കി എന്ന് ഉറപ്പായി. ഔ ശക്ക ഫീഹി, അല്ലെങ്കിൽ ആ ഒഴിവാക്കിയ സംശയം വന്നു, ഒഴിവാക്കിയല്ലേ, ഒന്നാമത്തെ റക്അത്ത് ഞാൻ റുക്ഊ ചെയ്തു അല്ലേ, ഇങ്ങനെ സംശയം വന്നു, എന്താ ചെയ്യുക? എന്നും ചെയ്യല്ല, ഇതാ ചെയ്യുന്നത്. അതാ, അവൻ കൊണ്ടുവരണം ബഅദ സലാമി ഇമാമിഹി, അവൻ്റെ ഇമാമിൻ്റെ നിസ്കാരത്തിൽ സലാമിൻ്റെ ശേഷം ബി റക്അത്തിൻ, ഒരു റക്അത്ത്. ഓനിപ്പോ ഒരു റക്അത്ത് നഷ്ടമായി, ഒരു റക്അത്താണ് കൊണ്ടുവരിക. എന്നാൽ ഇമാം സലാം വീട്ടുന്നതിന് മുൻപ് നിസ്കരിക്കാൻ പറ്റുമോ, എണീക്കാൻ പറ്റുമോ? അത് പറ്റൂല. വൈ വലാ യജൂസു ലഹുൽ അഉദു ലിതദാറുഖിഹി, ഇമാം സലാം വീട്ടുന്നതിന് മുൻപ് ഇത് ഇവൻ ചെയ്യാൻ വീണ്ടെടുക്കുവാൻ വേണ്ടി മടങ്ങൽ ജായിസാവൂല. എന്തേ കാരണം? ലിമാ ഫീഹി മിൻ തർക്കിൽ മുതാബഅത്തിൽ വാജിബ, അനിവാര്യമായ നിർബന്ധമായ ഫോളോ, ഇമാമിനെ ഫോളോ ചെയ്യേണ്ട നമ്മൾ, അത് നിർബന്ധമല്ലേ, പിന്തുടരണ്ടേ. അപ്പൊ നിർബന്ധമായ മുതാബഅത്ത് ഇവിടെ ഒഴിവാക്കൽ വരും. അപ്പൊ അത് പ്രശ്ന. അപ്പൊ ഇമാം സലാം വീട്ടിൽ കഴിഞ്ഞിട്ട് ഒരു റക്അത്തും കൂടി കൊണ്ടുവരിക. അള്ളാഹു തആല മസ്അലകളൊക്കെ കൃത്യമായി പഠിച്ച് പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ.